ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിലുള്ളതാണെന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യമൊരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ല വരും ഭൂമിയിലുള്ള അവിശ്വസനീയം എന്ന് പറയാവുന്ന വിചിത്രമായ ചില സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്പർ സെവൻ റിഫ്ലക്റ്റീവ് സോൾട്ട് ഫ്ലാറ്റ്സ് ഇൻ ബൊളീവിയ ഭൂമുഖത്തെ ഏറ്റവും വലിയ ഉപ്പ് സമതലമാണ് സലാർഡി യുയൂനി എന്ന ബൊളീവിയയിലെ ഈ ഉപ്പുപാഠം ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഭൗമ പ്രതിഭാസത്തിന്റെ ഫലമായി രൂപം കൊണ്ട സവിശേഷമായൊരു പ്രദേശമാണത് സലാർഡി യുയൂനിയുടെ വയസ്സ് നാൽപ്പത്തി രണ്ടായിരമാണ് അമേരിക്കൻ രാജ്യമായ ബൊളിവിയയുടെ തെക്കുപടിഞ്ഞാറുള്ള ഡാനിയൻ കാബോസ് പ്രവിശ്യയുടെ ഭാഗമാണ് ലോകോത്തര പ്രകൃതി അത്ഭുതമായ സലാർഡി യുയൂനി ഉപ്പുറഞ്ഞുണ്ടായ ധവളിമയാർന്ന സമതലം കാഴ്ചയിൽ മഞ്ഞാണെന്നേ തോന്നുകയുള്ളു വേനൽക്കാലത്ത് ഉപ്പുവാളിക്ക് പത്തു മീറ്ററിലേറെ കനമുണ്ടാകും മഴക്കാലത്താകട്ടെ അഞ്ചാൾ ആഴത്തിൽ ഉപ്പുവെള്ളം സമതലത്തിനു മീതെ കെട്ടിക്കിടക്കും നവംബർ മുതൽ ജനുവരി വരെയാണ് വേനൽ കൂടിയ അന്തരീക്ഷ താമനിലും ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വിചിത്രമായ ഇവിടത്തെ ഭൂപ്രകൃതി ആരെയും ആകർഷിക്കുന്നതാണ് സഞ്ചാരികളുടെ പറദൂസ തന്നെയാണ് ഈ സ്ഥലം വർഷാവർഷം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ അത്ഭുത പ്രദേശം സന്ദർശിക്കുന്നുണ്ട് ആകാശവും ഭൂമിയും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ദൂര കാഴ്ചയാണ് സലാർഡി യുനിയുടെ ഏറ്റവും ആകർഷകമായ സവിശേഷത നമ്പർ സിക്സ് ക്രിസ്റ്റൽസ് കേവ് മെക്സിക്കോ ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം താഴ്ചയിൽ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമാകാരനായ ക്രിസ്റ്റൽ ഗുഹയാണിത് കേവ് ഓഫ് ദി ക്രിസ്റ്റൽസ് എന്ന് അറിയപ്പെടുന്ന ഈ ഗുഹ പ്രകൃതിയാലുള്ള ലോകത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുഹയെന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനെ ഒരു ഗുഹ കണ്ടെത്തുന്നത് എന്തായാലും ഇന്ന് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളെ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മെക്സിക്കോയിൽ ഇത് നിലനിൽക്കുന്നു നമ്പർ പിങ്ക് ലേക്ക് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്ന പിങ്ക് ലേക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു തടാകമാണ് സാധാരണ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള തടാകങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ഈ തടാകത്തിന്റെ പേര് പോലെ തന്നെ ഇതിലെ ജലത്തിന് പിങ്ക് നിറമാണുള്ളത് ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ ഐലൻഡ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ പിങ്ക് തടാകം ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളെ അതിശയിപ്പിക്കുന്നതാണ് ആകാശ കാഴ്ചയിൽ തന്നെ അതിമനോഹരമായി കാണപ്പെടുന്ന ഈ തടാകം ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഭൂമിയിലുള്ളതിൽ വെച്ച് അത്ഭുതകരമായ പ്രകൃതിയാൽ തന്നെ അത്ഭുതകരമായി തീർന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് നമ്പർ ഫോർ ഐസ്ലാൻഡിലെ അഗ്നിപർവ്വതങ്ങളിൽ ഉണ്ടാവുന്ന അതിശയിപ്പിക്കുന്ന മിന്നലുകൾ ഐസ്ലാൻഡിലെ സ്ഥിരം കാഴ്ചകളിലൊന്നാണ് അതിശയിപ്പിക്കുന്ന ഈ മിന്നലുകൾ എന്ന് പറയുന്നത് ചാരം പോലുള്ള പാറശകലങ്ങൾ ഒരു അഗ്നിപർവ്വത മേഘത്തിലെ ഐസ് കണങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതീകരണ പ്രതിഭാസമാണ് വളരെ വ്യത്യസ്തമായ കാഴ്ച ആളുകൾക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐസ്ലാൻഡിലെ അതിശയിപ്പിക്കുന്ന അത്ഭുത കാഴ്ചകളിലൊന്നാണ് ഇത്തരം മിന്നലുകളെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്പർ ത്രീ ഫ്രോസൺ എയർ ബബിൾസ് ഇൻ അബ്രഹാം ലേക്ക് അതായത് എബ്രഹാം തടാകത്തിൽ കുമിളകൾ ഐസ് പാളികൾക്കുള്ളിൽ കാണപ്പെടുന്നത് സത്യത്തിൽ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കാനഡയിലാണ് ഈ വിചിത്രമായ പ്രതിഭാസമുള്ളത് കാനഡയിൽ ഈ എബ്രഹാം ലേക്കിൽ സത്യത്തിൽ നമ്മൾ ആ ലേക്കിലേക്ക് നോക്കുമ്പോൾ മഞ്ഞുറഞ്ഞിരിക്കുകയും അതിൻ്റെ അടിഭാഗത്തായിട്ട് കുമിളകൾ രൂപപ്പെട്ടിരിക്കുന്നതുമായി കാണാൻ സാധിക്കും തികച്ചും അവിശ്വസനീയമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെടും നമ്പർ ടു പാകിസ്ഥാനിലെ സ്പൈഡർ വെബ് കോക്കൂൺ മരങ്ങൾ അതായത് രണ്ടായിരത്തി പത്തിൽ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ വിചിത്രമായ ഒരു സംഭവമാണിത് ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ദശലക്ഷക്കണക്കിന് ചിലന്തികൾ അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ വൃക്ഷങ്ങളുടെ മുകളിലേക്ക് അഭയം തേടുകയും തുടർന്ന് അവിടെ കാലക്രമേണ മനോഹരമായ രീതിയിൽ വലകൾ നെയ്ത് കൂട്ടുകയും ചെയ്തു ഇന്ന് ഈ വൃക്ഷങ്ങളെ അറിയപ്പെടുന്നത് പ്രേത വൃക്ഷങ്ങൾ എന്നൊക്കെയാണെങ്കിലും കാണാൻ വളരെ വിചിത്രമായ ഈ വൃക്ഷങ്ങൾ തീർച്ചയായിട്ടും പ്രകൃതിയാൽ ഉണ്ടായ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് നമ്പർ വൺ മാലിദ്വീപിലെ വാടുവിലെ തിളങ്ങുന്ന തീരങ്ങൾ ഇവിടെ തീരങ്ങളിൽ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു പ്രത്യേക തരത്തിൽ മണൽ തരികൾ തിളങ്ങുന്നത് പോലെ മണൽ തരികൾ പ്രകാശിക്കുന്നത് പോലെ അനുഭവപ്പെടുക എന്നതാണ് ഈ ഒരു പ്രദേശത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫൈറ്റോ പ്ലാങ്ടൺ എന്നറിയപ്പെടുന്ന ഒരുതരം സമുദ്ര സൂക്ഷ്മാണുക്കൾ തിരകളിൽ കടലിന്റെ തീരത്തേക്ക് എത്തുകയും മണൽത്തരികളിൽ അവ കിടക്കുന്ന സമയത്താണ് വിചിത്രമായ ഈ ഒരു പ്രകാശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബയോ സ് എന്നറിയപ്പെടുന്ന നിരവധി തരം ഫൈറ്റോ ഇവിടെ ഉണ്ട് ഇവ ഉപജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും ഭാഗമായി സൃഷ്ടിക്കുന്ന ഈ പ്രകാശമാണ് നമുക്ക് അത്ഭുതകരമായ കാഴ്ച സമ്മാനിക്കുന്നത് തിരമാലകൾ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എത്തുന്ന സമയത്ത് തീരത്ത് നക്ഷത്രങ്ങൾ കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ തീരത്ത് പ്രകാശം വിതയ്ക്കുന്ന മണൽത്തരികൾ നിറഞ്ഞു കിടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും ഓരോ കാഴ്ചക്കാരനെയും തേടിയെത്തുന്നത് ലോകത്ത് പ്രകൃതിയാൽ രൂപപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ് ഇതും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ